നമസ്കാരം മച്ചാമാരെ, ഗെയിമിംഗ് വേൾഡിൻ്റെ മറ്റൊരു കിടുക്കാച്ചി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. റഷ്യൻ കാർ ഡ്രൈവ് സിൽ 130 പറഞ്ഞൊരു കിട്ടുന്ന ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആൻഡ് ഗെയിം പ്ലേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 94 MB ആണ് ഗെയിമിൻ്റെ സൈസ്. ഓഫ്ലൈൻ ഗെയിമാണ്, ഓഫ് റോഡ്, കരിയർ മോഡ്, അങ്ങനെ സിമുലേഷൻ ഒരു കിടിലം ഗെയിമാണ്. എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു കിടിലം ഗെയിമാണ്. സോ ഗൈസ്, നമുക്ക് നേരെ ഗെയിമിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ മുന്നേ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ നമ്മുടെ ചാനലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ആ ഓഫ് റോഡ് ഗെയിമിൻ്റെ, അത് വൈശാഖിൻ്റെ ചാനലിലും അതേപോലെ ആരോമാലിൻ്റെ ചാനലിലും രണ്ടിലും ഇട്ട് കമ്മ്യൂണിറ്റി ടാബ് ഇട്ട്. അത് കണ്ടിട്ട് കുറേ പേര് നമ്മുടെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ആ വീഡിയോയ്ക്ക് 1K വ്യൂവേഴ്സ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള വീഡിയോസ് കണ്ടവർക്ക് അറിയാം, 93-100 മുകളിലോട്ട് എത്താത്തതാണ്. ഇന്നലെ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് 1K വ്യൂവേഴ്സും അതിനോടൊപ്പം തന്നെ കുറേ സബ്സ്ക്രൈബർ മച്ചാന്മാരും വന്നത്. അപ്പോൾ അവരോട് രണ്ടുപേരോട് നന്ദി പറയുകയാണ്. അവരുടെ പോസ്റ്റ് കണ്ട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാന്മാരോടും ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ ഈ വീഡിയോ അല്ല, ഈ ഗെയിം എടുക്കാൻ കാരണം നമ്മുടെ ഇന്നലെ ഒരു മച്ചൻ കമൻറ്റ് ഇട്ടതാണ് ഈ ഗെയിമിൻ്റെ പേര്. അങ്ങനെയാണ് ഞാൻ ഈ ഗെയിം കാണുന്നതും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതും. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ മറ്റന്മാരെ, നമ്മുടെ ഗെയിം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം നമ്മളൊക്കെ ഒരു ഗ്യാരേജ്, ഗ്യാരേജിനുള്ളിൽ നമ്മുടെ വണ്ടീൻ്റെ അടിയിൽ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ കാല് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വണ്ടിയുടെ അടിയിലാണ്. ആകെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ, എന്തെന്ന് ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കിടിലം ഗെയിമാണ്. നമ്മുടെ ഒരു മറ്റേ ഇന്നലെ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 4 മോഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്: കരിയർ, പാർക്കിംഗ്, ട്രാഫിക്, പിന്നെ ഒരു ഓഫ് റോഡ് പോലെ അതായത് ചലഞ്ച് പോലെ. എനിക്ക് കാണിച്ചു തരാം, അതായത് ഒരു ലെവൽ എടുത്തിട്ട് നമുക്ക് വിടാം. ട്രാഫിക് എന്നാലും പിന്നെ നമ്മുടെ ഈ മറ്റേ ഒരു ട്രാഫിക് ബേസർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെ തട്ടാകുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, എന്നിട്ട് അപ്പുറത്ത് അതുപോലെ തന്നെ. അതുപോലെ എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങൾ കളിക്കുമ്പോൾ മനസ്സിലാവും, അങ്ങനെ അപ്പുറത്തുകൊണ്ട് എത്തിക്കുക. മറ്റേ പിന്നെ പാർക്കിംഗ് അറിയാലോ, ഇത് അഡ്വെഞ്ചർ. അപ്പുറത്ത് കൊണ്ട് എത്തിക്കുക, അപ്പുറത്ത് കൊണ്ട് എത്തിക്കാന്നല്ല, ഇങ്ങനത്തെ ഓഫ് റോഡ് കൂടെ പോയിട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെ പോകണം. നല്ല രസമാണ്, പുളിയാണ്, കിടിലാണ്, മാസാണ്. ബൈ. അപ്പൊ ഇതാണ് സംഭവം. മറ്റേത് പറഞ്ഞാല് കരിയർ മോഡാണ് ശരിക്കും കളിക്കേണ്ടത്, കണ്ടാ. ഇത് നമ്മളെ ഈ ഡേഞ്ചർ പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ക്യാമറ മോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി ഈ ഒരു ഇതിലേക്ക്. എപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ ഈ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ ക്യാമറ മോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി നിൽക്കും. അവിടെ വേറെ പോയതൊക്കെ ഒന്ന് ചാടാം. അപ്പൊ അണിയുന്നില്ലല്ലോ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാണ് ഗൈസ്. യോ, ഞാൻ എൻ്റെ ലോറി മറഞ്ഞു. ലോറി എൻ്റെ വണ്ടിയുടെ പേരെന്താണോ? അത് വെള്ളത്തിലേക്ക് വിടാ, അടിക്കില്ലടാ. അയ്യോ, വെള്ളത്തിലേക്ക് വിടാതെ മരിക്കുള്ളൂ. സോ ഗൈസ്, ഞാൻ മരിച്ചിൽ രക്ഷപ്പെട്ടു. എന്നാലും എനിക്ക് മരിക്കാൻ എംബ്രേക്കറിങ്. യെസ്, നമ്മൾ കരിയർ മോഡ്. കരിയർ എന്ന് പറഞ്ഞാൽ ഒരു സിമുലേഷൻ പോലെയാണ്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂ ഗെയിം ഞാൻ ഒരു ഗെയിം കളിച്ചോട് കണ്ടിന്യൂ കൊടുക്കാണ്. പിന്നെ ഗാരേജിൽ വന്നിട്ട് നമ്മുടെ വണ്ടിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ വണ്ടി മാറ്റാം, വണ്ടി മാറ്റാൻ പറ്റില്ലേ? മാറ്റാൻ പറ്റും. അതിൻ്റെ ഡിസൈനാണോ ക്യാൻസൽ? അതിൻ്റെ മുകളിലത്തെ ഡിസൈനൊക്കെ വന്നു. വണ്ടി മാറ്റാൻ കഴിയില്ലല്ലോ, വണ്ടി കാണിക്കണില്ലല്ലോ. ഇതിൻ്റെ പെയിന്റ് മാറ്റാം, സ്കിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്തറിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്യാരേജ്, അതായത് നമ്മുടെ ഗ്യാരേജ് മാറ്റാം. അതിനൊക്കെ പൈസ വാങ്ങാം, അല്ല ലുക്കിലൊക്കെ ആക്കാം. എന്തിനേ, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ട് കിടക്കണം ഈ ഗെയിമില് ഞാൻ. നമ്മളൊക്കെ കരിയർ മോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കരിയർ മോഡ് ഓപ്പൺ ആയി. ഇതെന്താ, അയ്യോ, എന്തൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കി, കിടന്നുറങ്ങാനുള്ള സ്കിന്ന് കിടക്കാം. കാണിച്ചു തരാം. അപ്പോൾ രണ്ടുപേര് സംസാരിക്കുന്ന കണ്ടല്ല. സ്റ്റോപ്പ്. നമ്മുടെ മാപ്പ് ആദ്യം കാണിച്ചു തരാം. മാപ്പ് കണ്ട, ഇതിലുള്ള മാപ്പാണ്. പെട്രോൾ അടിക്കാനുള്ള സ്ഥലം, നമുക്ക് ജോബ്, അതായത് ഈ പാവപ്പെട്ടവന്റെ ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനിപ്പോ ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. എന്റെ അവസ്ഥ വളരെ ദയനീയമായതാണ്. പെട്രോൾ പമ്പ് നമുക്ക് ഓരോ കമ്പനി സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ ആദ്യം തന്നെ നമുക്കൊരു മിഷൻ, ഒരു പച്ച ഏരോമാർക്ക് അതുപോയി പോയാൽ തന്നെ നമ്മുടെ ഒരു മിഷൻ കംപ്ലീറ്റ്. അപ്പൊ കുറച്ച് പൈസ കിട്ടും. ആ പൈസമ്മില് നമ്മൾ കംപ്ലീറ്റ് ആക്കും. ആദ്യം തന്നെ 10,000 രൂപ ഇട്ടു. 10,000 രൂപ വെച്ച് നമ്മള് ഒരു ഏജന്റോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഏറോമാർക്ക് കാണിച്ചിട്ട് അത് വെച്ച് പോയാൽ മതി. അങ്ങനെ അവര് ഒരു ലോഡ് തരും, ആ ലോഡ് വെച്ചാണ് നമ്മൾ പിന്നെ പോകേണ്ടത്. പിന്നെ ഈ സൈഡിൽ എന്നിട്ട് മാർക്ക് പോയിന്റ് വേണ്ട, നമുക്ക് വേണ്ട പോയിന്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ പിന്നെ എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവമാണ്. അങ്ങനെ
എനിക്ക് ട്രിപ്പ് കിട്ടി, ഞാൻ 10,000 രൂപ എന്തോ ഇന്ത്യയില് അങ്ങനെ അത് വെച്ച് പോയി. അപ്പൊ 10,000 രൂപയിൽ കുറച്ച് പെട്രോൾ അടിച്ച്, എന്താ പറയുക, ഒരു പോലീസ് ചെക്കിംഗ് ആയിരുന്നു. ഞാനത് സംഭവം ഇതെന്താ പോകാത്ത വിചാരിച്ച് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. എന്റെ ലോഡും എന്റെ വണ്ടി അടക്കം പോയി. ഞാനിപ്പോ ഈ അവിടെ റെഡ് കാണിക്കണേ -10,000 കാണിക്കണേ, അത്രയും രൂപ കടത്തിലാണ്. എനിക്കിപ്പൊ ഇനി ഓട്ടോ ഇല്ല, എന്റെ പൈസ ഒന്നും ഇല്ല. ഒരു 5 പൈസ അല്ലേ പെട്രോൾ തീർന്ന ഞാനും വണ്ടി ഇവിടെ പെട്ട്. അത്രയും അവസ്ഥയിലാണ്. എനിക്കിപ്പോ ഇവിടെ നിന്ന് നേരത്തെ ഒരാളെ കയറ്റി കൊണ്ടുപോയപ്പോ ഒരു 2,500 രൂപ പറ്റി, അതുപോലെ പിടിച്ചെടുത്ത്. ഇനി 10,000 തീർത്തിട്ട് വേണം അടുത്തേക്ക് എത്താൻ. കാരണം ഓരോ സ്ഥലത്തുനിന്ന് എനിക്ക് ഇതടക്കണം, എന്താ പറയാ, അടക്കണം. എവിടുന്നെങ്കിലും ആളെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ വണ്ടി എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഈ വണ്ടിയിൽ നിന്ന് ട്രിപ്പ് വേറെ കിട്ടുള്ളൂ. ആളെ കയറ്റിയിട്ട് ആൾക്കാരെ കടം തീർത്തതിന് ശേഷം എനിക്ക് ട്രിപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കളിക്കുന്ന ആളോട് സൂക്ഷിച്ചും കണ്ടും കളിക്കുക, ഡേഞ്ചർ ആണ് ഗെയിം. പിന്നെന്ന് പറഞ്ഞാല് വണ്ടി സ്റ്റാർട്ട് ആക്കുന്ന സൗണ്ട്, അത് അടിപൊളിയാ, കേൾപ്പിച്ചുതരാം. പഴയ ഒരു വണ്ടിയുടെ ശബ്ദം. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ വണ്ടി പോയി ഗെയിം പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ, വണ്ടി ഓഫ് ആക്കാനുള്ള. പിന്നെ ഒരു മൊബൈല് നമുക്ക് ആവശ്യം വന്ന പെട്രോൾ ചെയ്യുന്ന അതിനോ കോൾ ചെയ്യാള് വണ്ടി പിന്നെ ഓഫ് ആയി പോയോ. ഹലോ. പിന്നെ റേഡിയോന്റെ ആണെങ്കിൽ ഓൺലൈനായിട്ട് എന്തോ നെറ്റ് യൂസ് ചെയ്യണത്. പിന്നെ ലോക്കൽ റേഡിയോ അത് സാധാരണ ഒരു ട്യൂണൊക്കെ ഇങ്ങനെ മനസ്സിലായി. പിന്നെ അവിടെ വന്നിട്ട് ഷെയറിങ് പിന്നെ ഇൻഡിക്കേറ്റർ, എക്സിലേറ്റർ, ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്, പ്രിവേസ്, ഹോണ്, ക്യാമറ അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ സത്യം പറഞ്ഞ ഗെയിം കളിക്കാൻ ശ്രദ്ധിക്കണ. ഞാനിവിടെ പെട്ടെടുക്കണം. ഇനി എനിക്ക് ഈ മാപ്പ് പോയി പോയിട്ട് ഇവിടെ എത്തി ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചത്. ഈ സ്ഥലത്ത് പോയി നോക്കണം അവിടെ ആളുണ്ടോന്ന്. ആളുണ്ടെങ്കിൽ എനിക്ക് ആളെ കയറ്റി കൊണ്ടുപോകാം. അങ്ങനെയാണ് ഇപ്പോൾ ഗെയിം ഞാൻ പെട്ട് എന്ന് പറഞ്ഞാൽ പെട്ടു. പിന്നെന്ന് വെച്ചാൽ കൊള്ളാം, അടിപൊളി ഗെയിമാണ്, രക്ഷയില്ല, നല്ലൊരു പൊളി ഗെയിമാണ് കേട്ടോ. ഒരു പാവപ്പെട്ടവന്റെ സാമ്രാജ്യം നമ്മളിങ്ങനെ വന്ന് പെടുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. പൊളിയാണ്, പൊളിയാണ്. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പഴയ വണ്ടി. വണ്ടി നമ്മൾ ചേഞ്ചിങ് വന്നില്ല, ഈ വണ്ടി തന്നെ. വണ്ടിയാണ് മോഡിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. വണ്ടി സ്കൂറി കൂടി. അപ്പോ തട്ടല് 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 തട്ടി. ഓ, ഓവർ സ്കൂറിന്. അമ്മ ഓവർ സ്കൂറിന് പിടിച്ച പൈസ ഒക്കെ അവിടെ നിന്ന് 1,000. 18,000 ആയിട്ട് കടം. പെട്ടെന്ന് പറഞ്ഞു 16. 8×8=16. 16 പണി കിട്ടി. അയ്യോ, അവിടെ ഞാനില്ലെങ്കിൽ ഞാൻ മുന്തി. എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ഗെയിം എന്തായാലും രസിക്കില്ല, പൊളിയാണ്. എല്ലാവരും കളിച്ചു നോക്കുക. അപ്പം കൈ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൈസ് അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഈ ഹോൺ അടിക്കണം കേട്ടോ. എന്നാലും ഈ പമ്പ് തുറക്കുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീടൊക്കെ കെട്ടും. വീടിന് ഞാൻ ആദ്യം പൈസ എടുത്തിട്ട് മതിയായിരുന്നു. ഈ വീടെന്ന് പറഞ്ഞാൽ ഡെയിലി അവരെ കാട്ടിലുള്ള ഒരു വീടിന് അത് 300 രൂപ ഡെയിലി വാടക കൊടുക്കണം. ഡെയിലി പർ ഡേ ഇവിടെ എത്ര ആയി, ഇങ്ങനെ ഓരോ വീടിൻ്റെ ഇരുന്നുണ്ടാവും. അതിൽ കയറി നമുക്ക് മനസ്സിലാവും എത്ര രൂപ കൊടുക്കണം. ആ എഞ്ചിൻ നോക്കാൻ 400 രൂപ ഡെയിലി പർ ഡേ. അപ്പോൾ നമ്മുടെ വീട് എത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ ബൈ, ബൈ. സീ യു.